നമസ്കാരം. ബിന്ദുവമണിയെ കുരുമുളക് സ്പ്രേ അടിച്ച കേസിൽ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തത് ദുരുദ്ദേശപരമെന്ന് കേരള ഹൈക്കോടതി. ശബരിമല പ്രക്ഷോഭ സമയത്ത് ആക്ടിവിസ്റ്റ് ബിന്ദുവമണിയെ കുരുമുളക് സ്പ്രേ അടിച്ച കേസിലാണ് പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തത് ദുരുദ്ദേശപരമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞത്. സംഭവം നടന്ന് 3 മാസങ്ങൾക്ക് ശേഷം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ബിന്ദുവമണി നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കുകയും അഭിഭാഷകനും ഹിന്ദു സേവാ കേന്ദ്ര സ്ഥാപകനുമായ അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥ്, BJP നേതാവ് CG രാജഗോപാൽ മുതലായവരെ കൂടി പ്രതി ചേർക്കുകയും ചെയ്തത്. ഇതിനെതിരെ പ്രതികൾ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെതിരെ നൽകിയ അപ്പീലിന്മേലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രസ്തുത കേസ് ദുരുദ്ദേശപരവും രാഷ്ട്രീയ ലാക്കോടെയുള്ളതാണെന്ന് വിലയിരുത്തുകയും യാതൊരു കാരണവശാലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഉത്തരവിടുകയും ചെയ്തത്. നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും സർക്കാർ ലോ കോളേജിൽ അധ്യാപികയുമായ ആവലാധികാരി സംഭവം നടന്നപ്പോൾ പറയാത്ത കാര്യങ്ങൾ അതിനു മാസങ്ങൾക്ക് ശേഷം ആരോപിക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് കോടതി പറഞ്ഞു. ബിന്ദുവമണി ഒരു ആക്ടിവിസ്റ്റ് മാത്രമാണെന്നും അയ്യപ്പ ഭക്തയല്ലെന്നും നിരീക്ഷിച്ച കോടതി ശബരിമല വിഷയത്തിൽ കേരള സർക്കാർ ഭക്തർക്കെതിരായി ആക്ടിവിസ്റ്റുകൾക്കൊപ്പമാണ് നിലകൊണ്ടതെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് കോടതി പ്രതികൾ നൽകിയ അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചു. പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് CS മനു ഹാജരായി. ബിന്ദുവമ്മിനിയെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ചെങ്കോടി സഖാക്കൾക്ക് മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് കോടതിയുടെ ഈ അഭിപ്രായം. ശബരിമലയുടെ പുണ്യവും പവിത്രതയും നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ പിണറായി സർക്കാരും സർക്കാരിൻ്റെ വിശ്വസ്ത ബിന്ദുവമ്മിനിയും കോടതിയുടെ ഈ അഭിപ്രായം കേട്ടതോടെ ഉത്തരമുട്ടി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.